ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കളിമണ്ണ് വെച്ച് അരയനത്തിൻ്റെ മോഡലിലുള്ള ഒരു പാത്രം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേടായ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മളൊരു കവറ് വെച്ചിട്ട് കളിമണ്ണ് വെച്ച് ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. കളിമണ്ണ് നേരിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഷേപ്പാക്കിയെടുക്കുമ്പോൾ നമുക്ക് കളിമണ്ണ് പാത്രത്തിൽ നിന്ന് അടർത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എളുപ്പം അടർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ഒരു മൺകൂട ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇത് പാത്രമായാലും മാത്രം കുറച്ച് വെളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ കളിമണ്ണ് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണി കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലും തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ കളിമണ്ണ് നല്ല മിനുസായിട്ട് വരും. ഇനി നമുക്ക് കുറച്ച് കളിമണ്ണ് ഇങ്ങനെ പരന്ന നിലത്ത് വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ചാനലില് ക്രാഫ്റ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയിൽ ഒരു ദിവസം ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നാടൻ പാട്ട് കവിത ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ഒരു കവിത ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. തുണി വെള്ളത്തിൽ നനച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് അരയന്നത്തിൻ്റെ തല, കഴുത്ത് എന്നീ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം കളിമണ്ണ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഈ റോൾ ചെയ്തെടുത്ത കളിമണ്ണ് നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പിന്, അരയന്നത്തിൻ്റെ കഴുത്തൊക്കെ വളഞ്ഞിട്ടാണല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് വളയ്ക്കുമ്പോൾ ഇതിൽ മുറിവുകൾ സംഭവിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഇതിനകത്ത് ചുറ്റുകമ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. അരയന്നത്തിൻ്റെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരയന്നത്തിൻ്റെ തല റെഡിയാക്കാം. നമ്മളുണ്ടാക്കി വെച്ച അരയന്നത്തിൻ്റെ തലയും കഴുത്തും നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി അരയന്നത്തിന് കൊക്ക് വെച്ച് കൊടുക്കാം. കളിമണ്ണ് വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് കടർത്തിയെടുക്കാം. കവറായതുകൊണ്ട് എളുപ്പം തന്നെ അടർന്ന് കിട്ടി. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് അരയന്നത്തിൻ്റെ തലഭാഗം ഇതിനകത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അരയന്നത്തിന് വാൽഭാഗം ഉണ്ടാക്കാം. അതിന് കളിമണ്ണ് ഈ ഷേപ്പിലൊന്ന് ഉണ്ടാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി തുണി നനച്ചിട്ട് ഈ പാത്രത്തിൻ്റെ അകഭാഗമൊക്കെ ഒന്ന് മിനിസാക്കി കൊടുക്കുക. അപ്പോൾ ഇതേ അരയന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അരയന്നത്തിൻ്റെ കൊക്കിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം മഞ്ഞ കളറാണ്. അപ്പം നമുക്ക് മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കറുപ്പ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.